ഭരണത്തിലേക്ക് എന്നുള്ളതാണ്. ഇത്തവണ ബി ജെ പിക്ക് അപ്പാടെ കാലിടറുകയാണ് യു പിയിൽ. എന്താകാം സംഭവിച്ചിട്ടുണ്ടാവുക? ബി ജെ പി എനിക്ക് തന്നെ തുടക്കം മുതൽ കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന അതിലായിരിക്കും. രാവിലെ ഉള്ള ട്രെൻഡ് ആദ്യ ഫലസൂചന വരുമ്പോൾ തന്നെ യു പിയിലെ എസ് പിയുടെ ഒരു മുന്നേറ്റം, ആരും പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം കാണുന്നുണ്ടായിരുന്നു. സ്വാഭാവികം കണക്കൂട്ടലും കഴിക്കലും അതിൽ അസ്വസ്ഥരാകുന്നത് ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ നേതൃത്വമായിരിക്കും. തർക്കമൊന്നുമില്ല, യോഗിനാഥ് അടക്കമുള്ള ആളുകൾ. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇടർച്ച ബി ജെ പിക്ക് ആ മേഖലയിൽ ഉണ്ടായത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യപ്പെട്ട കാരണങ്ങളൊന്നുമില്ല. പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ജാതി സെൻസസ് എന്ന് പറയുന്ന അവരുടെ പിന്നെ ഈ എന്താ അവരുടെ പറയുക ഈ മാനിഫെസ്റ്റോയിൽ അവർ ജാതി സെൻസസ് തിരിച്ചു കൊണ്ടുവരുന്നത് ഒന്ന്. രണ്ട്, മുസ്ലിങ്ങൾക്ക് അധികമായി സംവരണം കൊടുക്കും, വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങൾ ജാതി രാഷ്ട്രീയത്തിൻ്റെ കോട്ടയായ യു പിയിൽ ചലനം ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര വേഗത്തിലത് അത് ഷിഫ്റ്റ് ചെയ്യത്തില്ല. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജാതി രാഷ്ട്രീയത്തിൻ്റെ വേറെത്തില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രഭാവത്തിനെ തടയിടാൻ ബി ജെ പിക്ക് മോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ പ്ലേസിലേക്കാണ് അവർ വികസനത്തിൻ്റെ അജണ്ട കൊണ്ടുവച്ചത്. അപ്പോൾ ആ വികസനമല്ല ഇപ്പോഴും ഇന്ത്യയിൽ ജാതിക്കാണ് മേൽക്കോയ്മ എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ യു പിയിൽ കാണാൻ കഴിയുന്നത്. കാരണം സമാജ്വാദി പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് ജാതി രാഷ്ട്രീയമാണ്. അവർക്ക് വേറെ ദേശീയ താല്പര്യങ്ങളോ മറ്റ് സംഭവങ്ങളോ അവർക്കില്ല. എന്നും ജാതി പറഞ്ഞ് വോട്ട് നേടി. ആ പാർട്ടിയുടെ ഉദയം തന്നെ ഒരു ജാതിയുടെ പേരിലായിരുന്നു. പി പി സിങ്ങിൻ്റെ കൂടെ ചേർന്ന് ജനാവിൽ നിന്ന് അവസാനം സ്വന്തം നിലയ്ക്ക് പോയി ഈ പാർട്ടി ഉണ്ടാക്കി. ഒരു ജാതി രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് ഈ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷം എന്തുകൊണ്ടോ ഈ വികസനം മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് വികസനം കൊതിക്കുന്ന ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഈ തൽക്കാലം ജാതിയെ മറന്നു. അല്ല, അത് ഈ വികസനം എന്ന് പറയുന്നത് യു പിയിലെ ഉണ്ടായിരിക്കുന്ന മാറ്റം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നു. ഭയങ്കര മാറ്റമല്ലേ, അഭൂതപൂർവ്വ മാറ്റമാണ്. കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ട് ഉണ്ടാവാത്ത മാറ്റമാണ് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. വലിയ വ്യവസായ സംരംഭങ്ങൾ പോലും യു പിയിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഈ ഗുണ്ടാരാജ് അമർച്ച ചെയ്യാനുള്ള ആ ഒരു സർക്കാരിൻ്റെ അപ്പോൾ ആ ത്രാണി ഉണ്ടല്ലോ. അപ്പോൾ അത് ഇത്രയൊക്കെ ചെയ്തിട്ടും ജാതി ഇതാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ വീണ്ടും പിന്നോട്ടടിക്കില്ലേ? അതെ. അപ്പോൾ ഇത് ഇതിനൊക്കെ മേലെയാണ് ജാതി എന്ന് തെളിയിക്കപ്പെടുകയുള്ളൂ. ഭാരതത്തിൽ നിന്ന് ജാതി ഉന്മൂലനം ചെയ്യണമെന്ന് പിന്നെ ചിലരൊക്കെ പറയുമല്ലോ, വലിയ പുരോഗമനവാദികൾ. ആ പുരോഗമനവാദികളൊക്കെ അവിടെ പോയി നാണിച്ചു നിൽക്കേണ്ടി വരും യു പിയിൽ. കാരണം അതാണ് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ കാണുന്നത്. ഇത്രയും പിന്നെ വികസന പ്രവർത്തനം നടത്തുകയും രാജ്യത്തിൻ്റെ വികസനം പ്രധാനം എല്ലാ എന്താണ് പിന്നെ പൂവറിന് അതായത് പാവപ്പെട്ടവർക്കാണ് നമ്മൾ സഹായം കൊടുക്കേണ്ടത് ജാതി അടിസ്ഥാനത്തിലല്ല എന്നുള്ള പോളിസി മുന്നോട്ട് വെച്ചാൽ ബി ജെ പി തെറ്റാണെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, പാവപ്പെട്ടവർ കൊടുക്കണ്ട, ജാതി അടിസ്ഥാനം തന്നാൽ മതി. അതായത് ഞാൻ കീഴ്ജാതിയാണെങ്കിൽ എനിക്ക് എത്ര സമ്പന്നത ഉണ്ടെങ്കിലും എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, സഹായം തന്നുകൊണ്ടിരിക്കണം, ദരിദ്രം ദരിദ്രമായി തന്നെ തുടരട്ടെ എന്നുള്ളൊരു മനോഭാവം അടുത്ത് ജനങ്ങളിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അല്ല, നമ്മളീ പണ്ട് കഥകളിലൊക്കെ വായിച്ചിട്ടുള്ളത് പോലെ പിന്നെ ഒരു സർക്കാർ ഉണ്ടായിരിക്കും, പക്ഷേ നാട്ടിലൊരുപാട് ജമീന്ദാരന്മാരുണ്ടാകുക, അവരെ ആശ്രയിച്ചു കഴിയുന്ന കുറേ ഗുണ്ടകളുണ്ടാകുക, ആ ഗുണ്ടകളെ കൊണ്ട് നാട്ടിൽ നിയമം നടപ്പാക്കുക, പാവപ്പെട്ട പിന്നെ കർഷകരും മറ്റും തുച്ഛമായ ശമ്പളത്തിന് ഒരുതരം അടിമകളെ പോലെ ജോലി ചെയ്യുക. അപ്പോൾ അവർക്കൊരു മേൽക്കോയ്മ ഇല്ലാതെ വരികയാണ് വാസ്തവത്തിൽ അതിനകത്ത്. അങ്ങനെയല്ലേ? അതെ, എത്രയോ കാലം നമ്മൾ കണ്ടതാണ് ബൂത്ത് ക്യാപ്ചറിംഗ് എന്ന് പറയുന്നത്, ബൂത്ത് പിടുത്തം എന്ന് പറയുന്നത് അധികാരങ്ങൾ അതായിരുന്നല്ലോ. എത്രയോ കാലം യു പിയിൽ നടന്നതാണ്. അതായത് യു പിയിലെ ജനങ്ങൾ പേടിയില്ലാതെ വോട്ട് ചെയ്ത് തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതെ, ഇപ്പോൾ 2 പതിറ്റാണ്ടാവത്തുള്ളൂ പേടിയില്ലാതെ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബാക്കിയുള്ളവർക്ക് നേരത്തെ പറഞ്ഞതിലെ തോക്ക് നിർത്തിയിട്ട് നീ വെട്ടിപ്പോക്കോ, നിൻ്റെ വോട്ട് ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ ബാലറ്റ് ബോക്സ് എടുത്ത് വെട്ടി കൊണ്ടുവച്ച് ഗുണ്ടരെ വെട്ടി കൊണ്ടുവച്ച് പതിപ്പിച്ച് കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ നമ്മളതിൻ്റെ വീഡിയോസും പണ്ടങ്ങളും കണ്ടിട്ടുണ്ട്. അത്തരം വാർത്തകളും വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഈ യോഗിയുടെ സർക്കാർ വന്നതിന് ശേഷം ഈ ഗുണ്ടകളെല്ലാം വ്യാപകമായിട്ട് അമർച്ച ചെയ്തു. ബുൾഡോസർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു പുതിയ സാധനം പുള്ളിയോടെ കൊണ്ടുവന്നു. അതായത് കുഴപ്പക്കാരന്മാരുടെ അവനെ എന്താണ് ഈ രൂഢമൂലമായി നശിപ്പിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക്. അപ്പോൾ ഇതൊക്കെ വലിയൊരു രോഷം അപ്പുറത്ത് ഈ ജാതി പാർട്ടികളുടെ നേതാക്കളുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, അവരെ അവർ തീറ്റിപ്പോയിട്ട് വളർത്തിക്കൊണ്ടുവന്നവരാണ് ഇവരല്ല.
ഇവരുടെ കൂടെ നിന്ന് നിൽക്കേണ്ട ആളുകളാണ് ഈ പറഞ്ഞ ഗുണ്ടകളെല്ലാം. ഈ ഗുണ്ടകളൊന്നും അവരുടെ സ്വന്തം ആവശ്യം ചെയ്യുന്നവരില്ലല്ലോ. ലോകത്തോടത്ത് ഗുണ്ടകൾ അവൻ്റെ സ്വന്തം ആവശ്യം വേണ്ടി ചെയ്യുന്നില്ല. ആർക്കെങ്കിലും വേണ്ടി പണിയെടുക്കുന്നവരാണ് ഗുണ്ടകളെന്ന് പറയുന്നത്. അതിന് അവന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സമയം കൊടുക്കുന്നു. അവനെപ്പോഴും കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അവൻ്റെ നേതാവിനോട് മാത്രമാണ്, വൈസേറിൻ്റെ നേതാവിനോട്. ആരെയും എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതായിരുന്നു യു പി രാഷ്ട്രീയം. ആ യു പി രാഷ്ട്രീയം മടങ്ങി വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് ശിവസൂചനയല്ല. അതായത് ഈ പിന്നെ കർഷകർ എന്ന് പറയുന്ന വിഭാഗം അത് ഏക്കറുകളുള്ള കർഷകനാണ്, അത് ധനാഠ്യരായ കർഷകരാണ്. വാസ്തവത്തിൽ കർഷക അവിടെ കാർഷിക ജോലി വൃത്തി ചെയ്യുന്നവർ എണ്ണമറ്റ സാധാരണക്കാരായ ആൾക്കാരാണ്. അവർക്ക് കിട്ടേണ്ടുന്ന സംഭവങ്ങളാണിത്. അപ്പോൾ ഈ പിന്നെ ചുരുക്കം വരുന്ന പിന്നെ വിരലുണ്ടാവുന്ന കുറച്ച് ജമീന്ദാരന്മാരും പിന്നെ ഈ ഗുണ്ടായികളും എല്ലാം കൂടി കൊണ്ട് ഇവരെ ഒരുപക്ഷെ നാളെ സ്വസ്ഥമായ ജീവിതം തടസ്സപ്പെടുത്തും എന്നുള്ള ചിന്ത കൊണ്ട് ഇവർ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വിരളമാണ്. കാരണം ഇപ്പോൾ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ വളരെ ഡീസൻ്റാണ്. അല്ല, അതിനെതിരെ ജനം നിലവിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ അവിടെ പോകുന്ന ലോ ആൻഡ് ഓർഡർ വളരെ ഡീസൻ്റായിട്ട് പോകണം. ആളുകളിൽ നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ പലരുടെയും ലോക്കൽസിൻ്റെയൊക്കെ മറുപടി നമ്മൾ കേട്ടതാണ്. കാര്യം അവർ ബി ജെ പി വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ക്രമസമാനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് സാധാരണക്കാരെ ആളുകൾ. കാര്യം ധൈര്യമായിട്ട് റോഡിൽ നടക്കാൻ പറ്റുന്നുണ്ട്. രാവിലെ പെമ്മക്കളെ സ്കൂളിലോ കോളേജ് അയച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇവരുടെ ഈ പറഞ്ഞ കുട്ടികളും തട്ടിക്കൊണ്ടാണ് പിന്നെ അതിനെ കൊന്നെവിടെയും തള്ളുന്നതായിരുന്നു അവിടുത്തെ രീതി. അതൊക്കെ മാറി. രാവിലെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ വരുന്ന രക്ഷിതാക്കൾക്ക് ഉറപ്പുണ്ടായ ഒരു കാലഘട്ടമാണ് പിന്നെ യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ അട്ടിമറിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷെ മറുപക്ഷത്തിൻ്റെ ആ ഒരു പിടുത്തം ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജാതിയാണ് ഇന്ത്യയിൽ, ജാതിയെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയൊക്കെ ചിലർ ശ്രമിച്ചിറങ്ങിയിട്ടുണ്ട്. അതൊന്നും ഈ അടുത്ത കാലത്ത് നടക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു തെളിവ് കൂടിയാണ്. കാര്യം നിങ്ങൾക്ക് ജാതി അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തന്നെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ജാതിക്ക് വേണ്ടിയിരിക്കും. അതാണ് ഒരു ദുരന്തം എന്ന് പറയുന്നത്. അല്ല, അതാണ് വ്യക്തമായ കാരണം, അതാണ് നമുക്കറിയില്ല. അല്ല, മോസ്റ്റ്ലി ഒരു റീസൺ അതാവാൻ സാധ്യത. കാരണം ഈ എസ് പി മുന്നേറിയത് കോൺഗ്രസ് മുന്നേറിയവങ്ങളെ പറയും. കാര്യം കോൺഗ്രസ്സിന് വേറെ ദേശീയ താല്പര്യമുണ്ട്. പക്ഷേ ഇതൊരു പ്രാദേശിക കക്ഷിയാണ്, അവർ ജാതി പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒറ്റ റീസണേ നമുക്ക് ഈ ഒരു തകർച്ചയിൽ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. കോൺഗ്രസ് ആകെ ഇപ്പം മത്സരിക്കുന്ന 17 സീറ്റിലാണ് യു പിയിൽ. അതിൽ 4-5 സീറ്റിലാണ് അവരിപ്പോൾ ലീഡ് ചെയ്യുന്നത്. ബാക്കി 35 ഇപ്പം നിലവിൽ ഏറ്റവും അവസാനം 35 സീറ്റിൽ എസ് പി ലീഡ് ചെയ്യുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ലീഡ് ചെയ്യുന്ന 35 സീറ്റുകളിലായത് 14 സീറ്റുകളിൽ 10,000 താഴെയാണ് ലീഡ്. അതൊക്കെ മാറിക്കൂടായികയില്ല. കാരണം പല മണ്ഡലങ്ങളിലും ഈ പിന്നെ പകുതിയിലേറെ വോട്ടുകൾ എണ്ണിയിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇത് വലിയൊരു ചേഞ്ചാണ്. അതായത് വികസനത്തിൽ നിന്നും ജാതിയിലേക്കുള്ളൊരു മടക്കയാത്രയായിട്ട് നമുക്കിതിനെ കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ബി ജെ പി നയങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും. അതിലങ്ങനെ വെള്ളം ചേർത്താൽ ആ ഒരു വെള്ളം ചേർക്കുന്ന ആ പാർട്ടിയുടെ ഐഡൻറ്റിറ്റിയും നഷ്ടപ്പെടാൻ പോകണം. എല്ലാ പ്രതിസന്ധിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത്. യു പി പോലുള്ള ഒരു സ്ഥലത്തെ സംബന്ധിച്ചിട്ട് കാര്യം 72 സീറ്റുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒഴിവായി കളയാൻ കഴിയില്ല. അല്ല, കഴിഞ്ഞ കാലത്ത് 62 പകുതിയോളം സീറ്റ് ബി ജെ പി പോയതിൻ്റെ വിഷയമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് ആ അത് റീപ്ലേസ് ചെയ്യുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആയുധമുണ്ടല്ലോ. ആ ടൂള് ഈ പറഞ്ഞതാണെങ്കിൽ അത് വരുത്തി വയ്ക്കാനിടയുള്ള ഒരു വലിയ ഈ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം, അതായത് ഉത്തരാഖണ്ഡിനെ ഈ യു പി നിന്ന് മാറ്റി ഈ ഉത്തരപ്രദേശ് എന്ന സംസ്ഥാനം ഉണ്ടായതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 അവിടുത്തെ ജനങ്ങൾ ജാതി ചിന്ത അധികം ഇല്ലാതെ രാഷ്ട്രീയമായി വോട്ട് ചെയ്തു. ആ രാഷ്ട്രീയമായ വോട്ട് ചെയ്യലാണിപ്പോൾ വീണ്ടും ഒരു മടങ്ങിപ്പോക്ക് ജാതി രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ സൂചന. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നത് മുസ്ലിങ്ങൾക്ക്, അതായത് കോർ വോട്ട് മുസ്ലിമിൻ്റെ എസ് പിയിലേക്ക് പോയി എന്നാണ്. കോൺഗ്രസ്സിന് പോലും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവും. 100% വോട്ടും പോയിട്ടുണ്ടാവണം. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ആ പിന്നെ ഒരു എഡ്ജും കൂടി ഇവർക്ക് ഗുണപ്പെട്ടു. അതായത് ജാതി വോട്ടും പ്ലസ് ഈ ന്യൂനപക്ഷ വോട്ടുകളും കൂടി ചേർന്നപ്പോഴാണ് ഈ ബി ജെ പിക്ക് അവിടെ ഒരു സെറ്റ് ബാക്ക് ഇപ്പോഴത്തെ മൊമെൻറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മാറിക്കൂടായകയില്ല. എന്നാലും വലിയ മാറ്റം വരില്ല. 5-10 സീറ്റിനകത്തെ ഇങ്ങോട്ട് ഇനി മായാൻ സാധ്യതയുള്ളൂ. കാരണം അത്രയും സീറ്റുകളിൽ മാത്രമേ 10,000 താഴെ ഭൂരിപക്ഷം എസ് പിക്ക് ഉള്ളൂ. അതുപോലെ അപ്പുറത്തുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു 5-8 സീറ്റ് മാറിയാൽ പോലും ഒരു 30-25-30 ഇടയ്ക്ക് സീറ്റ് അപ്പോഴും എസ് പി അവിടെ ജയിച്ചു വരിക. നല്ല സാധ്യതയായിട്ട് ഈ നില തുടരുകയാണെങ്കിൽ അങ്ങനെയുള്ള സമയം വരിക. അപ്പോൾ അത് പ്രത്യേക ഒരു പദ്ധതി വെച്ചിട്ട് ബി ജെ പി അവിടെ എന്തേണ്ടി വരും, കൂലം കഷ്ണം ചിന്തിക്കേണ്ടി വരും. യോഗി ആദിത്യനാഥിന് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതുപോലെ അവിടെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരികയായിരിക്കും. അപ്പോൾ ഇതനുസരിച്ചിട്ട് അവർക്ക് അവിടെ
വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്തായാലും വരട്ടെ.